ഹലോ ഗൈസ്, സെൽഫി സ്റ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുന്നത് തന്നെ നമുക്ക് വന്ന ഒരു കമന്റിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടാണ്. ഞാന് പച്ചക്കറിക്കട എങ്ങനെ തുടങ്ങണം, അത് തുടങ്ങിയാൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നേരത്തെ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഈ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, പച്ചക്കറിക്കടയൊക്കെ നടത്തിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള തകർന്നു പോയ ഒരാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു, ഒരിക്കലും സത്യസന്ധനായ ഒരാൾക്ക് പച്ചക്കറി കച്ചവടം ചെയ്തുകൊണ്ട് വിജയിക്കാനാവില്ല. അങ്ങനെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് മാർക്കറ്റിൽ ലക്ഷങ്ങൾ കടമുണ്ടാവുമെന്നാണ് അദ്ദേഹം കമന്റിലൂടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ സംഗതി ശരിയാണ്. ഒരു പച്ചക്കറിയോ ഫ്രൂട്ട്സോ വിൽക്കുന്ന ഒരാള് സത്യസന്ധനായിട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അതിൽ വന്ന ചെറിയ കേടുപാടുകളോ ഒക്കെ കണ്ണടക്കാൻ കഴിയില്ല. കസ്റ്റമേഴ്സ് എടുത്തു തന്നതിൽ പോലും ചെറിയ ചതവുകളോ പഴയതൊക്കെ ആണെങ്കിൽ സത്യസന്ധനായ കച്ചവടക്കാരൻ അത് മാറ്റിയിട്ട് പുതിയത് എടുത്തു കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് സാധനം വേസ്റ്റിലേക്ക് ഇടേണ്ടതായിട്ട് വരും. നമുക്കൊക്കെ അനുഭവം ഉള്ളൊരു കാര്യം അത് തന്നെയാണ്. 10 കിലോ സാധനം കൊണ്ടുവന്നാൽ പോലും അതിൽ 1/2 കിലോയോ 3/4 കിലോ ഒക്കെ ചിലപ്പോൾ വേസ്റ്റിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ അന്നന്ന് സാധനങ്ങൾ വിറ്റ് തീർന്നില്ല എങ്കിൽ ഒരുപാട് സാധനം പിറ്റേന്നത്തേക്ക് വാടി വേസ്റ്റായി പോകുന്ന സാഹചര്യമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പച്ചക്കറിക്കടയൊക്കെ നടത്തി നല്ല അഭിവൃദ്ധിയിലോ ഉയർച്ചയിലൊക്കെ എത്തിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ കഴിഞ്ഞ കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചക്കറിക്കട നടത്തിയാൽ കിട്ടുന്ന ലാഭം എങ്ങനെയാണ്, എങ്ങനെയാണ് നടത്തേണ്ടത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഉയർച്ചയിൽ എത്താൻ പറ്റും, കസ്റ്റമേഴ്സിനെ ലഭിക്കുമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ താഴെ ആരും നല്ല കമന്റുകൾ രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പച്ചക്കറിക്കട നടത്തുന്നതിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കമന്റുകളാണ് വന്നിട്ടുള്ളത്. പച്ചക്കറിക്കട നടത്തിയാൽ വലിയ ലാഭമൊന്നും കിട്ടൂല, പുരോഗമനം ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ പച്ചക്കറിക്കട നടത്തിയാൽ ഒരു പുരോഗമനം ഉണ്ടാവുമെന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഗൈസ്, ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റും കേട്ടോ, കുറച്ച് മുമ്പ് പഴയ കാലങ്ങളിലൊക്കെ ഈ പച്ചക്കറിക്കട നടത്തുന്നവരൊക്കെ നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മാത്രം കടകളോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവർ 50% ലാഭം എടുത്തിട്ടായിരുന്നു പച്ചക്കറി വിറ്റിട്ടുണ്ടാവുക. കൂടിപ്പോയ ഒരു സാധനത്തിന് 20, 30, 10 ഒക്കെ അല്ലേ വില ഉണ്ടായിരുന്നത്. 10 രൂപക്ക് മേടിച്ച സാധനം 20 രൂപക്ക് ഈസിയായിട്ട് വിൽക്കുക, ആർക്കും പരാതി ഉണ്ടാവില്ല, വലിയ വിലയും ഉണ്ടാവില്ല. അതുപോലെ അന്നത്തെ കാലത്ത് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വിറ്റിരുന്ന ആൾക്കാർ ഒരുപാട് സ്ഥലം മേടിച്ചതും വീട് വെച്ചതൊക്കെ നമുക്ക് അനുഭവങ്ങളിലുണ്ട്. പക്ഷേ ഇന്ന് വ്യത്യാസമുണ്ട്. ഇന്ന് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ കടകളും വലിയ വലിയ ആൾക്കാരുടെ കടകളൊക്കെ വന്നതുകൊണ്ട് തന്നെ സാധാരണ ഒരു ചെറുകിട കച്ചവടക്കാരന് പിടിച്ചിരിക്കാൻ വലിയ പാടാണ്. ഇവൻ മേടിച്ച വിലക്കായിരിക്കും ചിലപ്പോൾ തൊട്ടപ്പുറത്തെ കടയിൽ സാധനം വിൽക്കുന്നുണ്ടാവുക. പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്, ആൾക്കാരുടെ പരാതികളും അതുപോലെ കൊണ്ടുപോയ സാധനങ്ങളുടെ കംപ്ലൈന്റുകളൊക്കെ തിരിച്ചു കൊടുക്കത്തൊക്കെ വരുമ്പോൾ ഒരു സാധാരണ ഒരു ചെറുകിട കച്ചവടക്കാരന് പിടിച്ചിരിക്കാൻ വലിയ പാട് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ചു നേരം കടയിൽ കച്ചവടം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിക്കാം. കസ്റ്റമേഴ്സ് കാണിച്ചു തരുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. അവർക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ വരാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടാവും. നമ്മൾ ഏതെങ്കിലും വലിച്ചു പറിച്ച് കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ പൊതുവെ അവർക്കൊരു താല്പര്യക്കുറവുണ്ടാവും. അവർ കാണിച്ചു തരുന്ന അവരെടുത്ത് തരുന്ന ഐറ്റംസ് നമ്മൾ എടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതലൊരു താല്പര്യം നമ്മളോടുണ്ടാവും. അവർ മേടിച്ച സാധനത്തിന്റെ റേറ്റും വെയിറ്റും അടക്കമുള്ള ഒരു ബില്ല് കൂടെ അങ്ങോട്ട് കൊടുക്കുന്നതോടുകൂടെ സംഗതി ഫിനിഷായി. പ്ലാസ്റ്റിക് സഞ്ചികൾ ബുദ്ധിമുട്ടായതോടുകൂടെ കുറെ പേരിപ്പോ തുണി സഞ്ചിയും മറ്റൊക്കെ ആയിട്ട് കടയിൽ വരാറുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ ഒരു പരിപാടിയാണ്. ഒന്നിന് പുറകെ മറ്റൊന്നായി കസ്റ്റമേഴ്സ് ഇങ്ങനെ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ രസമുള്ള ഒരു പരിപാടിയാണ് കച്ചവടം. ക്ഷീണമോ സമയമോ ഒന്നും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല. രാവിലെ പണി തുടങ്ങി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനാവുന്ന സമയം വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വരും.
നേരെ മറിച്ച് കസ്റ്റമേഴ്സ് ഇല്ലാതെ ബോറടിച്ച് നിൽക്കുകയാണെങ്കിലാണ് കച്ചവടക്കാരൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. എടുത്തു കൊടുക്കുന്ന സാധനങ്ങൾ ഡേറ്റ് ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് മതി പണി കിട്ടാൻ. നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ പലചരക്ക് ഐറ്റംസിൻ്റെയൊക്കെ കൂടെ സോപ്പ് പൊടിയും അതുപോലെ സോപ്പ് ഐറ്റംസ്, ഹാർപിക്ക്, ഡെറ്റോള് അത്തരം ഐറ്റംസൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പുതുതായിട്ട് ഫ്രൂട്ട്സോ പച്ചക്കറിയോ ഒക്കെ കട തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ആ ലൊക്കേഷനെ കുറിച്ച് നല്ലതുപോലെ പഠിച്ചും മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കണം തുടങ്ങുന്നത്. നല്ല തിരക്കുള്ള ഏരിയ ആണോ, അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരു സൗകര്യം ഉണ്ടോ, അതുപോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു പുതിയ കട തുടങ്ങാവൂ എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്കായിട്ട് തരാനുള്ള ഒരു നിർദ്ദേശം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.